ഹാഡിയർ സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളം 2023 യു ജി അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ആൽബർട്ട്സിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷനും ഇൻസ്ട്രക്ഷനും അതിൻ്റെ സീറ്റ് വേക്കൻസിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 30/6/2023. സ്ഥലം കോളേജിൻ്റെ തന്നെ പാപ്പള്ളി ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വിസ മീൻസ് ആൽബർട്ട്സിൽ അപ്ലൈ ചെയ്തേക്കുന്ന എല്ലാവർക്കും ചെല്ലാവുന്നതാണ്. മാത്രമല്ല ഇതുവരെ ആൽബർട്ട്സിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെ പരിഗണിച്ചിട്ട് ബാക്കി ഉള്ളവരെയും കൂടി പരിഗണിക്കും. ഓക്കെ, സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് വേക്കൻസിയും ആ ഒരു ടൈമും ഒക്കെ നമുക്കൊന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൽ സീറ്റുകൾ വന്നേക്കുന്ന വേക്കൻസി വന്നേക്കുന്ന ബികോം ടാക്സേഷൻ സെൽഫുണ്ട്, എയ്ഡഡും ഉണ്ട്, പിന്നെ ബികോം ടാക്സേഷൻ ആഫ്റ്റർനൂൺ കോഴ്സ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെൽഫാണ്, ബികോം കോർപ്പറേഷൻ സെൽഫാണ്, അതുപോലെ തന്നെ ബി വോക്ക് പ്രൊഫഷണൽ ടാക്സേഷൻ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ അതും സെൽഫാണ്. ഈ ബ്രാക്കറ്റിൽ SF എന്ന് വന്നേക്കുന്നത് സെൽഫാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഓക്കെ, ഇതിലേക്കെല്ലാം തന്നെ ടൈം വന്നേക്കുന്നത് 30/8 സീറ്റുകൾ വേക്കൻസി. ബികോം ടാക്സേഷന് ജനറൽ കാറ്റഗറിയിലും മാനേജ്മെൻറ്റിലും 1, ബികോം ടാക്സേഷൻ സെൽഫിൽ ജനറൽ കാറ്റഗറിയിൽ 4, OBH 1. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ആപ്ലിക്കൻസിനെയും അതുപോലെ തന്നെ ആൽബർട്ട്സിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരെ ക്ഷണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ബികോം ടാക്സേഷൻ ആഫ്റ്റർനൂൺ സെൽഫ് 8:30 തന്നെയാണ് വിളിച്ചേക്കുന്നത്. ജനറൽ കാറ്റഗറി ETB, OBH, മാനേജ്മെൻറ്റ് ഓരോ സീറ്റുകൾ വെച്ചിട്ടാണ് കേട്ടോ. ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ OBH മാനേജ്മെൻറ്റിലും ഓരോ സീറ്റുകളാണ്. അപ്പോൾ ഈ പിന്നെ റിസർവേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് ആ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ കിട്ടൂ. പക്ഷേ നമ്മളിപ്പോൾ ജനറൽ കാറ്റഗറി ജനറലിൽ കൊടുത്തേക്കുന്ന സീറ്റിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ റിസർവേഷൻ ഒന്നുമില്ല, റിസർവേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ക്ലെയിം ചെയ്യാം. നമ്മുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ ഒക്കെ ബേസിലായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നേരത്തെ ചെല്ലണം, ഈ ടൈം പറഞ്ഞേക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ചെല്ലണം. അവിടെ രജിസ്ട്രേഷൻ ഉണ്ടാവും, എസ്പെഷ്യലി ആൽബർട്ട്സിൽ അപ്ലൈ ചെയ്യാത്തവർക്ക് കേട്ടോ. പിന്നെ അവരുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ നടത്തുക. സോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ സ്പോട്ട് അഡ്മിഷൻ ഇരിക്കുക കേട്ടോ. എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഇതുവരെ ആൽബർട്ട്സിൽ ബുക്ക് അതായത് ആപ്ലിക്കേഷൻ കൊടുക്കാത്തവർ, ഓക്കെ, കൊടുത്തവർക്കും എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടിരിക്കുക. ഓക്കെ, ഇനി ബികോം കോർപ്പറേഷനിൽ നമ്മൾ സീറ്റ് പറഞ്ഞു. ജനറൽ കാറ്റഗറി 2, മുസ്ലിം 1, OBH 1, മാനേജ്മെൻറ്റിൽ 5. ഇനി ബി വോക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ETB 2, SC ST 3, മാനേജ്മെൻറ്റ് 12 ഉണ്ട്. BA Economics, ഇനി എയ്ഡഡ് കോഴ്സാണ് BA Economics, 9:30. SC ST 2, മാനേജ്മെൻറ്റ് 7 ഉണ്ട്. BA English 3M, 9:30. ETBയിൽ 1 മുസ്ലിം, 1, ജനറൽ കാറ്റഗറി 3, SC ST 2 ഉണ്ട്, മാനേജ്മെൻറ്റ് 6. ഇനി ബി വോക്ക് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ 9:30. ജനറലിൽ 11, ETBയിൽ 2, മുസ്ലിം കാറ്റഗറിയിൽ 1, SC ST 2, മാനേജ്മെൻറ്റ് 8. BBA സെൽഫാണ്, 10:00. OBH 1, മാനേജ്മെൻറ്റ് 2. BBM 10:00, ജനറൽ കാറ്റഗറി 2, ETB 1, മാനേജ്മെൻറ്റ് 8. ബി വോക്ക് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് സെൽഫാണ്, 10:00 സമയം തന്നേക്കുന്നത്, മാനേജ്മെൻറ്റ് 2 മാത്രമേ ഉള്ളൂ. ബി വോക്ക് ട്രാവൽ ആൻഡ് ടൂറിസം 10:00, ജനറൽ കാറ്റഗറി 2, ETB 1, SC ST 2, മാനേജ്മെൻറ്റ് 5. ബി വോക്ക് റീറ്റെയിൽ മാനേജ്മെൻറ്റ് സെൽഫാണ്, 10:00, ജനറൽ കാറ്റഗറി 8, ETB 2, മുസ്ലിം കാറ്റഗറി 1, SC ST 2, മാനേജ്മെൻറ്റ് 6. BSc കെമിസ്ട്രി എയ്ഡഡ് ആണ്, 10:30. SC ST 6 ഉണ്ട്, മാനേജ്മെൻറ്റ് 1. BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയും എയ്ഡഡ് ആണ്, 10:30. ജനറൽ 1, SC ST 3, കമ്മ്യൂണിറ്റി 2, മാനേജ്മെൻറ്റ് 5. BSc ഫിസിക്സ് 10:45 ജനറൽ കാറ്റഗറി 1, SC ST 9, കമ്മ്യൂണിറ്റി 4, മാനേജ്മെൻറ്റ് 10. ഇനി ബി വോക്ക് റിനോവൽ എനർജി 10:45 ജനറൽ കാറ്റഗറി 7, ETB 2, മുസ്ലിം കാറ്റഗറി 2, SC ST 2, മാനേജ്മെൻറ്റ് 9. സീറ്റ് വേക്കൻസി വന്നേക്കുന്നത് BSc മാത്സ് എയ്ഡഡ് ആണ്, 11:00 സമയം, SC ST 6, മാനേജ്മെൻറ്റ് 5 സീറ്റാണ്. ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് 11:00, SC ST 3, കമ്മ്യൂണിറ്റി 2, മാനേജ്മെൻറ്റ് 3 വേക്കൻസി. BSc കമ്പ്യൂട്ടർ സയൻസ് സെൽഫാണ് കോഴ്സ്, 11:00. ജനറൽ കാറ്റഗറിക്കും OBH ഓരോ സീറ്റുകൾ വെച്ചിട്ട് ബി വോക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് 11:00,
SC ST ഒന്നും മാനേജ്മെൻറ്റ് ആറാണ്, സെൽഫാണ് കേട്ടോ സീറ്റുകൾ വേക്കൻസി വന്നേക്കുന്നത്. ഇനി BSc സുവോളജി 11.5 അത് എയ്ഡഡ് കോഴ്സാണ്. ജനറൽ കാറ്റഗറി 1, കമ്മ്യൂണിറ്റി 1, മാനേജ്മെൻറ്റ് 1-3. BSc ബോട്ടണി 11.75 ടൈം, ജനറൽ കാറ്റഗറിക്ക് 1, SC ST 6, കമ്മ്യൂണിറ്റി 3, മാനേജ്മെൻറ്റ് 7. BSc അക്വാകൾച്ചർ 12 സമയം, SC ST 2, മാനേജ്മെൻറ്റ് 3 മാത്രമേ ഉള്ളൂ. BSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് 12, സെൽഫാണ് കോഴ്സ്. BSc അക്വാകൾച്ചർ എയ്ഡഡ് കോഴ്സാണ് കേട്ടോ. BSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് സെൽഫാണ്, 12 ചെല്ലാൻ പറഞ്ഞേക്കുന്നത്. SC ST 1, മാനേജ്മെൻറ്റ് 10 ഉണ്ട്. BO കൊമേഴ്ഷ്യൽ അക്വാകൾച്ചർ സെൽഫാണ്, 12 ടൈം, ജനറൽ കാറ്റഗറി 8, ET B 2, SC ST 3, മാനേജ്മെൻറ്റ് 10. BO മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് സെൽഫാണ്, 12 ഇൻ്റർവ്യൂ, ജനറൽ കാറ്റഗറി 8, ET B 1, മുസ്ലിം കാറ്റഗറി 2, SC ST 2, മാനേജ്മെൻറ്റ് 12. BO സ്പോർട്സ് ന്യൂട്രീഷൻ ആൻഡ് ഫിസിയോതെറാപ്പി 12, ജനറൽ കാറ്റഗറി 6, ET B 1, മുസ്ലിം കാറ്റഗറി 2, SC ST 3, മാനേജ്മെൻറ്റ് 5 സീറ്റുകളാണ് വേക്കൻസി. BO ഫിറ്റ്നസ് മാനേജ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ ട്രെയിനിങ് സെൽഫാണ് കോഴ്സ്, 12 സ്പോട്ട് നടക്കുന്നത്. ജനറൽ 8, ET B 1, മുസ്ലിം കാറ്റഗറി 2, SC ST 3, മാനേജ്മെൻറ്റ് 13. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി പറഞ്ഞേക്കുന്നത്. പിന്നീട് ഇനി ചിലപ്പോൾ MG തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഇനിയും സീറ്റ് വേക്കൻസി വരുവാണെങ്കിൽ മേ ബി ഇനിയും സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ടായേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ കറക്റ്റ് ടൈമിൽ എത്താൻ, 10 മുമ്പ് എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു സ്പോട്ടാണ്, ദെൻ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടോ നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഫീസും ഹാജരാക്കണം. ആ ഒരു കോഴ്സിന് എത്രയാണ് ഫീസ് എന്നറിയാൻ പ്രോസ്പെക്ടസ് നോക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിലെ നമ്പറുണ്ട്, നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഇൻസ്ട്രക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റിൽ ഇൻസ്ട്രക്ഷനുണ്ട്. വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ 10th 12th സർട്ടിഫിക്കറ്റ്, പിന്നെ TC CC, നമുക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, അത്രയൊക്കെയാണ് സാധാരണ വരാറ്. ഓക്കെ, പിന്നെ നമ്മുടെ ഫോട്ടോ ഒരെണ്ണം കയ്യിൽ കരുതുക, എല്ലാത്തിൻ്റെയും കോപ്പീസ് ഓരോന്ന് കയ്യിൽ കരുതുക. പിന്നെ നിങ്ങൾക്ക് ഓരോ കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് ദോസ് ഹു ആർ നോട്ട് അപ്ലൈഡ് ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോട്ട് അഡ്മിഷൻ എന്നാണ്. അതായത് ഇതുവരെ ആൽബർട്ട്സിൽ അപ്ലൈ ചെയ്യാത്തവർക്കും സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിലേക്കാണ്. ടേക്ക് കെയർ. താങ്ക് യു.